കുറ്റം പറഞ്ഞവരൊക്കെ ഇവിടെ നോക്കി കൈയടിക്കണം. സർക്കാരിനെയും ഗതാഗത വകുപ്പിനെയും നോക്കി. വിവാദങ്ങൾക്കിടെ കെഎസ്ആർടിസിയുടെ കെ സ്വിഫ്റ്റ് ബസ്സുകൾക്ക് മികച്ച നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത്. സർവീസ് ആരംഭിച്ചതിന് ശേഷം ഏപ്രിൽ 17 വരെ 35,38,291 രൂപയാണ് കളക്ഷനായി കെ സ്വിഫ്റ്റിന് ലഭിച്ചത്. ഏപ്രിൽ 11-നാണ് കെ സ്വിഫ്റ്റ് സർവീസ് തുടങ്ങിയത്. ഏപ്രിൽ 18-19 തീയതികളിൽ ലഭിച്ച കളക്ഷൻ ക്രോഡീകരിച്ച് വരികയാണെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. 78,415 കിലോമീറ്റർ ആണ് സ്വിഫ്റ്റ് ബസ്സുകൾ ഏപ്രിൽ 11 മുതൽ 17 വരെ സർവീസ് നടത്തിയിട്ടുള്ളത്. കെ സ്വിഫ്റ്റിന്റെ ബംഗളൂരിലേക്കുള്ള സർവീസുകളാണ് കളക്ഷനിൽ ഒന്നാമത്. 2021 ഫെബ്രുവരി 19-നാണ് കെഎസ്ആർടിസി സ്വിഫ്റ്റ് കമ്പനി രൂപീകരിക്കാൻ തീരുമാനമെടുത്തത്. നിയമനങ്ങളെല്ലാം കരാർ അടിസ്ഥാനത്തിലായിരുന്നു. അതേസമയം കെഎസ്ആർടിസിക്ക് സ്വിഫ്റ്റ് സർവീസ് ലാഭമാണോ എന്ന് കുറച്ചു കാലത്തെ പ്രവർത്തനം നിരീക്ഷിച്ചതിന് ശേഷമേ പറയാൻ കഴിയൂ എന്നാണ് മാനേജ്മെന്റ് അറിയിക്കുന്നത്. എന്നാൽ സ്വിഫ്റ്റ് കമ്പനിക്ക് സർവീസുകൾ ലാഭമാണെന്ന് കെഎസ്ആർടിസി വ്യക്തമാക്കി. സ്വിഫ്റ്റിന്റെ 30 ബസ്സുകളാണ് ആദ്യഘട്ടത്തിൽ കെഎസ്ആർടിസിക്ക് വാടകയ്ക്ക് നൽകിയിരുന്നത്. മൾട്ടി ആക്സിൽ ബസ്സുകൾക്ക് കിലോമീറ്ററിന് 26 രൂപയും മറ്റുള്ള ബസ്സുകൾ 20 രൂപയും നൽകാനാണ് കെഎസ്ആർടിസിയുടെ തീരുമാനം. കെഎസ്ആർടിസിയുടെ സേവനങ്ങൾ ഉപയോഗിക്കുന്നതിന് സ്വിഫ്റ്റ് ഫീസ് നൽകുകയും വേണം. സർക്കാർ പദ്ധതി ഫണ്ടിൽ നിന്ന് അനുവദിച്ച 50 കോടി രൂപ കൊണ്ട് 100 ബസ്സുകൾ നിരത്തിലിറക്കാനാണ് സ്വിഫ്റ്റ് പദ്ധതിയിടുന്നത്. ഏപ്രിലിൽ 100 ബസ്സുകളും പുറത്തിറക്കാനാണ് തീരുമാനമെന്നും സ്വിഫ്റ്റ് ജനറൽ മാനേജർ കെ വി രാജേന്ദ്രൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വോൾവോയുടെ 8 AC സ്ലീപ്പർ ബസ്സുകളും 20 AC സെമി സ്ലീപ്പർ ബസ്സുകളും 72 നോൺ AC ബസ്സുകളുമാണ് സ്വിഫ്റ്റിന്റെ 100 ബസ്സുകളുടെ കൂട്ടത്തിലുള്ളത്. ഇതിൽ 8 വോൾവോ ബസ്സുകൾ ഇതിനോടകം സർവീസിന്റെ ഭാഗമായി കഴിഞ്ഞു. തിരുവനന്തപുരത്ത് നിന്നും ബംഗളൂരിലേക്കും ബംഗളൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കും എറണാകുളത്ത് നിന്ന് ബംഗളൂരിലേക്കും ബംഗളൂരിൽ നിന്ന് എറണാകുളത്തേക്കുമാണ് വോൾവോ ബസ്സുകൾ സർവീസ് നടത്തുന്നത്. ദീർഘദൂര ബസ്സുകൾ സ്വിഫ്റ്റിന്റെ ഭാഗമാകുന്നതോടുകൂടി പ്രവർത്തന ചെലവ് കുറയ്ക്കാൻ കഴിയുമെന്നാണ് കെഎസ്ആർടിസി അധികൃതരുടെ വിലയിരുത്തലും. ഇതിനിടെ കണിയാപുരത്ത് നിന്ന് തിരുവനന്തപുരം നാഗർകോവിൽ വഴി ബംഗളൂരിലേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ സ്വിഫ്റ്റ് സർവീസ് ആരംഭിച്ചിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നിന്ന് പാലക്കാട് സേലം വഴി ബംഗളൂരിൽ എത്തുന്നതിനേക്കാൾ 4 മണിക്കൂറോളം സമയലാഭം നാഗർകോവിൽ വഴിയുള്ള സർവീസിന് ലഭിക്കുമെന്നും അധികൃതർ പറയുന്നു. കണിയാപുരത്ത് നിന്ന് വൈകിട്ട് 7 മണിക്ക് ആരംഭിക്കുന്ന ഈ സർവീസ് ടെക്നോ പാർക്കിലെത്തി ജീവനക്കാരുമായാണ് യാത്ര ആരംഭിക്കുന്നത്. എന്തായാലും ഡീഗ്രേഡിംഗ് ചെയ്യാൻ വേണ്ടി കച്ചകെട്ട് ഇറങ്ങിയ ആളുകൾക്കെല്ലാം പണികിട്ടി. കെ സ്വിഫ്റ്റ് മറ്റേതാണ് മറിച്ചതാണ് എന്നൊക്കെയാണ് ഒരു കൂട്ടം ആളുകളുടെ പറച്ചിൽ. എന്നാൽ അതൊക്കെ തള്ളിക്കൊണ്ടാണ് ഇപ്പോൾ കെ സ്വിഫ്റ്റിന്റെ മാസ് എൻട്രി. കഴിഞ്ഞ ദിവസം കെഎസ്ആർടിസിയും തങ്ങളുടെ ഡീഗ്രേഡിംഗ് ചെയ്തവർക്ക് നന്ദി അറിയിച്ചുകൊണ്ട് രംഗത്ത് വന്നിരുന്നു. എന്തായാലും ട്രോളർമാരും ഡീഗ്രേഡ് ചെയ്യാൻ വന്നവരും കുറച്ച് നാൾ ഈ വളർച്ച കണ്ട് മാറിയിരുന്ന് കരഞ്ഞേക്കും.